നമസ്കാരം. ഈ നാട്ടിൽ ഒരു ആൾമാറാട്ട സംഭവം ഉണ്ടായിട്ട് അതിൽ അന്തിചർച്ചകളില്ല, വലിയ രാഷ്ട്രീയ വിവാദങ്ങളില്ല, മാധ്യമങ്ങൾക്ക് അതൊരു വലിയ വാർത്തയാണ്. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചു. അതായത് പറഞ്ഞു വന്ന കെ എം അഭിജിത്ത് അഭി എം കെ ആയ വിഷയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് DYFI സംസ്ഥാന പ്രസിഡന്റ് AA റഹീമോ SFI സംസ്ഥാന അധ്യക്ഷനായ സച്ചിൻ ദേവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതെങ്ങനെ ആഘോഷിക്കുമെന്ന് ഒന്ന് കണ്ടറിയേണ്ടതായിരുന്നു. പെരും നുണ പറയുന്നു, അതിനെ പ്രതിരോധിക്കാൻ അതിൻ്റെ മുകളിൽ പിന്നെയും പിന്നെയും നുണ അവസാനം പൊളിഞ്ഞടുന്നു. ഇന്നലെ രാത്രി ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ച് അഭി എം കെ കൊടുത്ത സമ്മതപത്രത്തിൻ്റെ കോപ്പി പുറത്തു വന്നിരുന്നു. പഞ്ചായത്ത് അധികൃതർ ഇത് പുറത്തുവിടുന്നൊരു സന്ദർഭമുണ്ടായി. ഈ സമ്മതപത്രം എന്തിനാണ് വാങ്ങുന്നതെന്നുള്ള കാര്യം ചിലപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയില്ലായിരിക്കും. സമ്മതപത്രം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഒരാൾ എഴുതി കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? അതായത് ഞാൻ സ്വമേധയാ ക്വാറന്റീനിൽ കഴിഞ്ഞോളാം, അവിടെ ക്വാറന്റീൻ ലംഘനമുണ്ടായാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് ഒരാൾ സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്നതിനെയാണ് സമ്മതപത്രം എന്ന് പറയുന്നത്. ഇവിടെ അഭി എം കെക്കും ഇതേ മാതൃകയിലുള്ള സാക്ഷ്യപത്രം കൊടുക്കുകയുണ്ടായി. രജിസ്റ്ററിൽ മാത്രമാണ് തെറ്റ് വന്നത്, ആരോഗ്യ പ്രവർത്തകയുടെ കേൾവിക്കുറവെന്നാണ് KSU-ക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അക്കമിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അവിടെ ഇരുന്ന ആരോഗ്യ പ്രവർത്തകയുടെ ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. അവരെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? എന്താണ് അവരുടെ കഷ്ടപ്പാടെന്ന് ഈ പറയുന്ന നേതാക്കന്മാർക്കറിയോ? രാപ്പകലില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നവരാണ് ആ വിഭാഗക്കാർ. ഊണും ഉറക്കവുമില്ല, വേണ്ടത്ര ആളില്ല, എന്നിട്ട് കഷ്ടപ്പാടും പെടാപ്പാടും പെടുന്നവരുടെ തോളിൽ വെച്ച് ഊരിപ്പോകാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, KSU സംസ്ഥാന അധ്യക്ഷനാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഇത്രത്തോളം കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ടാണോ അദ്ദേഹം പോത്തങ്കോട് പോലുള്ള ഒരു ഗ്രാമപ്രദേശത്തിൽ പോയി ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്? ഇതൊക്കെ മറ്റേ കൊച്ചുപിള്ളേരെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ഏർപ്പാടൊന്നുമല്ല. അഭിജിത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ സെന്റിമെന്റ്സുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയാണ്, ഞാൻ സമ്മതപത്രം കൊടുത്തിട്ടില്ല, ഇത് ആരോ കൃത്രിമമായി സൃഷ്ടിച്ചതാണ്. സമ്മതപത്രം കൊടുക്കാതെ എങ്ങനെയാണ് നിങ്ങൾ സെൽഫ് ക്വാറന്റൈനിൽ പോയതെന്ന് അഭിജിത്ത് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സംവിധാനം ഈ നാട്ടിലുണ്ട്. ആരാണ് അഭിജിത്തിന് പകരം എഴുതി കൊടുത്തത്? ഫോൺ നമ്പർ ഇല്ല, കൃത്യമായ പേരില്ല, സമ്മതപത്രം പോലുമില്ല. പിന്നെ എങ്ങനെയാണ് അഭിജിത്ത് ഇത്തരത്തിലൊരു സെൽഫ് ക്വാറന്റൈനിലേക്ക് പോയത്? അതും കോവിഡ് പോസിറ്റീവ് ആയാൽ. കോവിഡ് പോസിറ്റീവ് ആയാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോഴത്തെ നിലയ്ക്ക്, സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകണം, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ വന്ന് കണ്ടുറപ്പിച്ച സ്ഥലത്ത് ആരോഗ്യ പ്രവർത്തകർ വന്ന് വിലയിരുത്തിയതിനു ശേഷമാണ് ക്വാറന്റൈൻ അനുവദിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അഭിജിത്ത് എന്തെല്ലാം നുണകളാണ് ഈ നാടിനോട് പറയുന്നത്? ഏറ്റവും ഒടുവിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും പറയുകയാണ്, അസുഖം വന്ന് ഞാൻ മാനസികമായി തകർന്നിരിക്കുകയാണ്, 6 ദിവസം MLA ഹോസ്റ്റലിൽ ക്വാറന്റൈനിൽ ഇരുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ അഭിജിത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അഭിജിത്തിനോടൊപ്പം സഹകരിച്ച ഒരുപാട് സംസ്ഥാന നേതാക്കൾ ഇതുവരെ ക്വാറന്റൈനിലേക്ക് പോയിട്ടില്ല. ആരുത്തരവാദിത്തം പറയും? ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ക്വാറന്റൈനിൽ പോകേണ്ട സന്ദർഭമാണ്. എന്നാൽ അതൊന്നും നടക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ചാനലുകൾക്കൊന്നും ഇതൊരു വാർത്തയല്ല. അന്തിചർച്ചകളിൽ ഈ വിഷയങ്ങളൊന്നും ഉയർന്നു വരുന്നതുമില്ല. എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു മാധ്യമ പ്രവർത്തനമാണ്! ഇതാണോ മാധ്യമധർമ്മം? ഈ ധർമ്മം എവിടെ നിന്ന് പഠിപ്പിച്ചതാണ്? ഈ ധർമ്മം ഉൾക്കൊണ്ടുകൊണ്ടാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ പറയാൻ പറ്റുന്ന പേര് മാമാപ്പനി എന്നാണ്. അല്ലാതെ മറ്റൊരു പേരിൽ അതിനെ വിമർശിക്കാൻ കഴിയത്തില്ല. ഒരാൾ ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തതിന് ശേഷം അയാൾക്ക് മേൽ വലിയ തോതിലുള്ള ആരോപണങ്ങളില്ല, വിമർശനങ്ങളില്ല. ഇപ്പോഴും വിഷയം ശിവശങ്കർ ഇപ്പോൾ കുടുങ്ങും, അല്ലെങ്കിൽ ജലീൽ ഇപ്പോൾ കുടുങ്ങും, ശിവശങ്കരൻ ഇന്നലെ അറസ്റ്റിലാവുമെന്നായിരുന്നു ഇന്നലെ രാവിലെ ചില പ്രമുഖ മാധ്യമങ്ങളുടെ വാർത്ത. 8 മണിക്കൂറിന് ശേഷം പിന്നെയും ചോദ്യം ചെയ്തു വിട്ടു. എവിടെ നിന്നാണ് ഇതൊക്കെ പടച്ചുവിടുന്നു എന്നാണ് അറിയാൻ പറ്റാത്തത്. എന്തായാലും കെ എം അഭിജിത്ത് ഇപ്പോൾ ചെന്ന് നിൽക്കുന്ന ഈ ഒരു അവസ്ഥ, ഇത് ഈ സമൂഹത്തോട് ചെയ്ത വലിയൊരു ദ്രോഹം തന്നെയാണ്. നിങ്ങൾ ഈ സമൂഹത്തെ വഞ്ചിച്ചിരിക്കുക. അത്തരത്തിലുള്ള ഒരു ഇടപാടാണ് ഈ ദിവസം നിങ്ങൾ നടത്തിയത്. എന്തുകൊണ്ട് കോഴിക്കോട് സ്വദേശിയായ അഭിജിത്തിന്റെ പോലൊരാൾ തിരുവനന്തപുരം നഗരത്തിലെത്തിയതിനു ശേഷം ഇത്രത്തോളം കോണ്ടാക്ട്സും എല്ലാ സംവിധാനമുണ്ട്, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാർക്കെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് വേണ്ടി ഒരു സംവിധാനം ഒരുക്കാനായിട്ട് ഇത്തരത്തിൽ പോത്തങ്കോട് പോലൊരു റൂറൽ പ്രദേശത്ത് പോയി അദ്ദേഹം ഒളിവിൽ ക്വാറന്റൈനിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ചൊവ്വാഴ്ച മാത്രമാണ് അദ്ദേഹം നേരെ ഈ തോന്നയ്ക്കലിലുള്ള ഈ തിരുവോണം വീട്ടിലെത്തിപ്പെടുന്നത്. ബാഹുൽകൃഷ്ണയുടെ വീട്ടിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്തെ MLA ഹോസ്റ്റലിലെ ക്വാറന്റൈൻ സെന്റർ എന്നാണ് പറയുന്നത്. അപ്പോ 6 ദിവസം ക്വാറന്റൈനിൽ ഇരുന്നതിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഒരു തെളിവുമില്ല, പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ പ്രവർത്തനത്തെ എങ്ങനെയാണ് ഒരു യുവനേതാവെ അംഗീകരിക്കാൻ കഴിയുക?
ഒരു തരത്തിലും ഇത്രത്തോളം വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയെ ഈ സമൂഹം വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല തന്നെ പേര് കൃത്യമായി കൊടുത്തിട്ടില്ല അതിനെ പറയുന്നു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്തുകൊണ്ട് സമ്മതപത്രം സമ്മതപത്രം ഞാനല്ല കൊടുത്തത് വേറെ ആരോണ് എഴുതി കൊടുത്ത ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല അതെന്താ കൊടുക്കാത്ത അത് അയൽവാസിയുടെ വീടായതുകൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അഭിജിത്ത് ഇവിടത്തുകാരനായതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് ഒരുപക്ഷേ കണ്ടെത്താൻ പാടായിരിക്കും എന്ന് കരുതിയാണ് കൊടുത്തത് എന്തെല്ലാം മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ് ഈ പറയുന്നത് ഇത്രത്തോളം വലിയൊരു ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടും അതിനെ വിമർശിക്കാനോ എന്താണ് തെറ്റ് ചെയ്തതെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങൾ തയ്യാറാകാത്തത് അതിഗുരുതരമായ തെറ്റ് തന്നെയാണ് ഇപ്പോഴും അഭിജിത്തിനെ മറപിടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പല മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത് അഭിജിത്ത് രോഗബാധിതനാണ് ഒരാൾ രോഗബാധിതനാകുന്നതിനെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല രോഗം എല്ലാവർക്കും വരാം പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നത് പ്രതിഷേധിക്കണ്ട എന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഇവിടത്തെ നിയമങ്ങൾ ലംഘിച്ച് ഈ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം നിങ്ങൾ അസുഖബാധിതനായപ്പോൾ അതിനെ മറച്ചുവെച്ച് നിങ്ങൾ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു അതാണ് ഏറ്റവും വലിയ തെറ്റ് അത് കണ്ടെത്താൻ ആരോഗ്യ പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ നിങ്ങളെ ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരോട് പോലും ആദ്യഘട്ടത്തിൽ ഈ അഭി എം കെ ആരാണെന്ന് ചോദിച്ചപ്പോൾ അഭിജിത്ത് അല്ല എന്ന് നിഷേധിച്ചത് ബാഹുൽ കൃഷ്ണയാണെന്ന് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ പോലും പറഞ്ഞിട്ടുണ്ട് അയാൾ ബാഹുൽ കൃഷ്ണയെ വിളിച്ച് കൃത്യമായി ചോദിക്കുന്നു ഇത് അഭിജിത്ത് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് മാധ്യമപ്രവർത്തകനോട് മറുപടി പറഞ്ഞതായിട്ടും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ മാധ്യമപ്രവർത്തകനുമായി സംസാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി അപ്പോഴാണ് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തെ വളരെ ഗൗരവതരമായി തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതായത് നാഴിക 40 വട്ടം എല്ലാത്തിനും വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ സർക്കാരിനെതിരെ തുടരെ തുടരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിന്റെ അനുയായിയാണ് ഇത്രയും വലിയൊരു ഗുരുതര തെറ്റ് ഈ നാടിനോട് കാണിച്ചിരിക്കുന്നത് തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് അത് തർക്കമില്ലാത്ത വിഷയമാണ് അത് കെ എം അഭിജിത്ത് ആയിരുന്നാലും പിണറായി വിജയനായിരുന്നാലും ഉമ്മൻചാണ്ടിയതായിരുന്നാലും തെറ്റ് തെറ്റ് തന്നെയാണ് അല്ലാതെ ഇത്രയും വലിയൊരു തെറ്റ് കൈപ്പിഴ കൊണ്ട് ഉണ്ടായിപ്പോയി എന്ന് പറയുന്നത് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വലിയ ചോദ്യമായി നിലനിൽക്കുന്നത് എന്തായാലും അഭിജിത്ത് ചെയ്യേണ്ടത് ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ ആദ്യം തയ്യാറാകണം ഇത്തരത്തിൽ വലിയൊരു അപകടക്കണി ഈ നാട്ടിൽ ഉണ്ടാക്കിയതിനു ശേഷം ഒളിവിൽ പോയി ഞാൻ അസുഖബാധിതനാണ് എന്നെ മാനസികമായി തകർക്കരുത് എന്നൊക്കെ തരത്തിലുള്ള മറുപടികൾ പറഞ്ഞങ്ങ് രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റില്ല നിങ്ങൾ ആദ്യം ഈ ചെയ്ത മഹാ അപരാധത്തിന് ഈ സമൂഹത്തോട് മാപ്പ് പറയണം എന്നതിനു ശേഷം വേണം നിങ്ങൾ കൃത്യമായി നിയമ നടപടി നേരിടാൻ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത ഈ രീതി വെച്ചിട്ട് പൊതുസമൂഹത്തിൽ ഏത് തരത്തിലുള്ള വിശ്വാസ്യത ഉണ്ടാവണമെന്നാണ് അഭിജിത്ത് അവകാശപ്പെടുന്നത് അഭിജിത്ത് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും വായിക്കാനിടയായി എന്തൊക്കെയാണ് അഭിജിത്ത് പറയുന്നത് ഒരു തരത്തിലുള്ള രേഖകളും കൊടുക്കാതെ കോവിഡ് പോസിറ്റീവായി ക്വാറന്റൈനിൽ പോയ കേരള ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിയായി മാറുകയാണ് അഭിജിത്ത് എന്ന് പറയുന്നത് അഭിജിത്ത് മനസ്സിലാക്കുക ഇവിടെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് നിയമം ലംഘിച്ച് ഒരു പ്രവർത്തനം നടത്തിയതിനു ശേഷം നിങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു തരത്തിൽ കോവിഡ് പോസിറ്റീവാണ് ആരെയും അറിയിക്കാതെ രഹസ്യമായി ഇരിക്കാമെന്ന് കരുതി പക്ഷേ പാളിപ്പോയി നിങ്ങൾ മനസ്സിലാക്കുക ഈ സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അതായത് കോവിഡിന് വേണ്ടി ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഈ സമ്മതപത്രം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും ഉൾപ്പെടുത്തി ഒരു കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെ കളക്ട്രേറ്റിൽ നിന്ന് തുടങ്ങുന്ന ആ ചങ്ങലക്കണ്ണി ഉണ്ടല്ലോ ഒരിടത്തും പെട്ടെന്ന് ഭേദിച്ചു പോകാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാം ഈ സംവിധാനങ്ങളെല്ലാം മഹാപരാജയമാണെന്ന് പക്ഷേ അഭിജിത്തിന് ഇപ്പോൾ അനുഭവത്തിലൂടെ തന്നെ ബോധ്യപ്പെട്ടില്ലേ ഈ സംവിധാനങ്ങളൊന്നും പരാജയമല്ല ഒരാളെ ടെസ്റ്റ് നടത്തിയാൽ അത് ആരാണെന്ന് കണ്ടെത്താൻ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ കരുതി പേര് തെറ്റായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ അന്വേഷിക്കാതെ അങ്ങ് പോകുമെന്ന് കരുതിയെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകാം തനിക്ക് കോവിഡ് വന്നതുകൊണ്ട് സെൻസേഷൻ ആകണ്ട എന്ന് കരുതിയിട്ടാകാം ഒളിച്ചിരിക്കാമെന്ന് കരുതിയത് പക്ഷെ നടക്കില്ല എന്നിപ്പോൾ അഭിജിത്തിന് ബോധ്യപ്പെട്ടില്ല അഭിജിത്ത് വളരെ സമാധാനപരമായി രോഗശാന്തി ഉണ്ടായി അതിൽ നിന്ന് മുക്തി നേടി പുറത്തു വന്നാൽ മതി പക്ഷേ ഈ പൊതുസമൂഹത്തോട് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥയുണ്ട് സ്വാഭാവികമായി എന്നൊരു വാക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മറുപടി പറഞ്ഞാൽ പോരാ കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടതുണ്ട് ഈ സമൂഹത്തിനെ എന്തിന് ഈ തരത്തിൽ നിങ്ങൾ വഞ്ചിക്കാൻ തയ്യാറായി എന്നുള്ളതിന് കൃത്യമായ ഉത്തരം കിട്ടേണ്ടതുണ്ട് നിങ്ങൾ വളർന്നു വരുന്ന ഒരു യുവനേതാവാണ് ഈ നാടിനെ നയിക്കേണ്ടവനാണ് ഈ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുമായിട്ടൊക്കെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ വിശ്വാസ്യത എവിടെ പോയി നിൽക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് സമൂഹത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ക്രെഡിബിലിറ്റി ഒറ്റയടിക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ കുറേയേറെ വട്ടം ചുറ്റി നിൽക്കുന്നവർ പറയും അതൊന്നും കുഴപ്പമില്ല ഇവിടുത്തെ ആൾക്കാർ ഇത് മറക്കുമെന്നുള്ള കാര്യം പക്ഷേ പെട്ടെന്നൊന്നും അങ്ങനെ മറക്കില്ല അഭിജിത്തെ അഭിജിത്ത് ഇനി പൊതുസമൂഹത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കൂ ഒരു ഡിസ്റ്റൻസ് ഇട്ടേ അഭിജിത്തിനോട് ആൾക്കാർ പെരുമാറുള്ളൂ അത് പൊതുസമൂഹമാണ് അഭിജിത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ ചിലപ്പം അഭിജിത്തിനെ പിന്താങ്ങുന്നുണ്ടായിരിക്കും പക്ഷേ ഇവിടെ ഒരു സാധാരണക്കാരന്റെ ഭാഗത്തു നിന്നാണ് ഈ തെറ്റുണ്ടായതെങ്കിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കി ഒരു ഉദാഹരണം അതായത് കാസർഗോഡ് നിന്നുള്ള ആദ്യത്തെ കോവിഡ് കേസ് ഒന്ന് ആലോചിച്ചാൽ മതി ദുബൈയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്
ഇത്തരത്തിൽ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇറങ്ങി നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ആദ്യമായി ഉടലെടുക്കുന്നത്. അയാൾ വിവിധ ജില്ലകളിൽ പോവുകയും കല്യാണങ്ങളിൽ പങ്കെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതേ മാതൃകയിലാണ് ഉമ്മൻചാണ്ടിയുടെ പരിപാടിയിൽ ഉൾപ്പെടെ പങ്കെടുത്തിരിക്കുകയാണ് അഭിജിത്ത്. ആരൊക്കെ ക്വാറന്റൈനിൽ പോകണമെന്ന കാര്യം സംബന്ധിച്ച് ആർക്കും ഒരു ധാരണയില്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രത്തോളമായി. ഇനിയെങ്കിലും അതങ്ങ് തുറന്ന് സമ്മതിച്ചൂടെ? എന്റെ കയ്യിൽ നിന്നൊരു കൈപ്പിഴ പറ്റിപ്പോയി എന്നുള്ള കാര്യം തുറന്ന് സമ്മതിച്ചൂടെ? അതല്ലേ അതിന്റെ ഒരു മാന്യത. ഇനിയും ഉരുണ്ട് കളിച്ച് ഉരുണ്ട് കളിച്ച് വീണ്ടും വീണ്ടും നാണക്കേടിൽ മുങ്ങുന്നതല്ലാതെ മറ്റൊരു പരിഹാരം ഈ സംഭവത്തിൽ ഉണ്ടാകുമെന്ന് അഭിജിത്ത് ഒരിക്കലും കരുതരുത്. കാര്യം കേരളത്തിലെ ജനങ്ങളാരും മണ്ടന്മാരല്ല എന്നുള്ള കാര്യം അഭിജിത്ത് ഓർക്കുന്നത് നല്ലതാണ്.